നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായേക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലെ ദഗ്രൂർ ബിലോലി നിയമസഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ റാവു സാഹിബ് അന്ധപുർക്കർ മരിച്ചതിനെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് ശിവസേനയുടെയും എൻസിപിയുടെയും പിന്തുണ തങ്ങളുടെ സ്ഥാനാർത്ഥിക്കുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് എങ്കിലും ശക്തമായ മത്സരവുമായി ബിജെപിയും രംഗത്തുണ്ട് മരിച്ച എംഎൽഎയുടെ മകൻ ജിതേഷ് റാവു സാഹിബിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന മുൻ ശിവസേന നിയമസഭാ അംഗമായ സുഭാഷാണ് ബിജെപി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഇരു പാർട്ടികളും ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ബിജെപിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടത് മുൻ എം പി ഭാസ്കര റാവു അതുപോലെ മുൻ എം എൽ എ ഓം പ്രകാശ് എന്നിവരാണ് ബിജെപി വിട്ടത് കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ഇവർ വ്യക്തമാക്കി നേരത്തെ കോൺഗ്രസ് നേതാക്കളായിരുന്ന ഇരുവരും പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറുകയായിരുന്നു ബി ജെ പിയിൽ നിന്നും മടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ചില നേതാക്കളെയും ഇരുവരും കോൺഗ്രസിൽ എത്തിച്ചിട്ടുണ്ട് പ്രാദേശിക നേതൃത്വവുമായുള്ള ഭിന്നത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇരുവരും ബി ജെ പിയിലേക്ക് കൂടുമാറിയത് നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അശോക് ചവാന്റെ ഭാര്യ സഹോദരനായ ഗഡ്കാവ്കർ 3 തവണ നിയമസഭാ അംഗവും എം പിയും കോൺഗ്രസ് എൻസിപി സർക്കാരിൽ മന്ത്രിയുമായിരുന്നു 7 വർഷം മുൻപാണ് ഗഡ്കാവ്കർ ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിൽ ചേരാനുള്ള മുതിർന്ന നേതാവ് ഭക്കര റാവു പട്ടീലിന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അതിനിടയിൽ ചവാന്റെ പ്രതികരണവും വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് വളരെ മികച്ച ജനപിന്തുണയും പ്രവർത്തന പരിചയവുമുള്ള നേതാവിന്റെ വരവ് തീർച്ചയായും മാഠത്തിലും മറാത്ത്വാഡിയിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മന്ത്രിയായ അശോക് ചവാന് ചുമതലയുള്ള നദേൻ ജില്ലയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലം ബി ജെ പിയുടെ ശക്തമായ വെല്ലുവിളി ഏറ്റെടുത്ത ചവാൻ സഖ്യകക്ഷികളായ ശിവസേനയും എൻ സി പിയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും തെരഞ്ഞെടുപ്പ് റാലികളിൽ നിറസാന്നിധ്യമായി പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്തർപൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥി ഭാഗീരാഥ് ബാൽക്കെയെ പരാജയപ്പെടുത്തി പാർട്ടി സ്ഥാനാർത്ഥി സമാധൻ വിജയിപ്പിച്ചതാണ് ദഗ്ലൂർ ബിലോലിയിലും ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നത് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ബി ജെ പിയിൽ 2 മുതിർന്ന നേതാക്കളും ആ നേതാക്കളുടെ സഹയാത്രികരായ നിരവധി പേരും ഇപ്പോൾ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്.